ഒരു സ്ഥിരം മദ്യപാനിയുടെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാവും? സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തി. ഇനി മദ്യപിക്കണോ വേണ്ടയോ എന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഒരു സ്ഥിരം മദ്യപാനിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതറിയുകയായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം. മാധവൻ തികഞ്ഞ മദ്യപാനിയാണ്. ഇയാൾക്കൊപ്പം മറ്റൊരാളുമുണ്ട്, സഹപാഠിയും സുഹൃത്തുമായ മണികണ്ഠൻ. മണികണ്ഠൻ മദ്യപിക്കാറില്ല. കൂലിപ്പണി തൊഴിലാക്കിയിരിക്കുന്ന ഇരുവർക്കും 27 വയസ്സായി. കാറിൽ കയറുമ്പോൾ 15 വയസ്സ് മുതൽ തുടങ്ങിയ മദ്യപാനത്തെക്കുറിച്ച് മാധവൻ വാചാലനായി. ദിവസവും 1.5 ലിറ്റർ മദ്യം കഴിക്കുമത്രേ. ഈ മദ്യപിച്ചിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ ലോകം തോന്നിയിട്ടുണ്ടോ? മദ്യപിച്ചിട്ട് വിഷമമൊന്നുമില്ല, സന്തോഷമായിരുന്നു. പിന്നെ മദ്യപിച്ച് ഇല്ലെങ്കിൽ പല വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഇരുവരുടെയും ആരോഗ്യസ്ഥിതി അറിയുകയായിരുന്നു ഞങ്ങളുടെ പരിശോധനയുടെ ലക്ഷ്യം. രക്തപരിശോധനയും സ്കാനിങ്ങും അടക്കം എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കി. അദ്ദേഹത്തെ പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ വലതുഭാഗത്ത്, വലതുഭാഗത്ത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കുറച്ച് അസുഖം ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അതിപ്പം ഈ എല്ലാ പരിശോധനകളുടെയും വിളിച്ചത് വെച്ച് നോക്കുമ്പോൾ അത് ടി വി തന്നെയാണ്, കരളിനെ ബാധിക്കുന്ന ഒരു ഒരു പഴക്കമുള്ള ഒരു രോഗം. എന്നുവേണ്ട നിരവധി രോഗങ്ങൾ. ഇങ്ങനെ മദ്യപാനം തുടർന്നാൽ മാധവൻ അധികകാലമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു നിർത്തി. ഇനി മണികണ്ഠൻ്റെ ആരോഗ്യം അറിയണ്ടേ? പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്. തിരികെയുള്ള യാത്രയിൽ മദ്യശാലയ്ക്ക് മുമ്പിൽ ഇറങ്ങണോ എന്ന് ഞങ്ങൾ ചോദിച്ചു. മാധവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. തിരിച്ചു വന്നപ്പോൾ മണികണ്ഠനുണ്ടായിരുന്ന സന്തോഷം മാധവൻ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ഭയം അവനെ അലട്ടും പോലെ. ക്യാമറമാൻ VR രാഗേഷിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.